ഹായ് ചില്ലേ, ഞാനാണ് നിങ്ങളുടെ എസ് വി പി ഡബ്ല്യു മിസ് സായിറ മിസ്. നിങ്ങളുടെ ഫോർത്ത് സ്റ്റാൻഡേർഡ് ആണ് മിസ് കാണിക്കാൻ പോകുന്നത്. അതിലുള്ള ബുക്കിലെല്ലാം മൂന്ന് പാറ്റേൺസ് കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് കാണിക്കുന്ന നിങ്ങൾ ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അതിൽ കാണിക്കുന്ന പെൻ സ്റ്റാൻഡ് അല്ലേ, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അതിലെന്താ യൂസ് ചെയ്യുന്നത്? ഐസ്ക്രീം സ്റ്റിക്ക്. ഐസ്ക്രീം സ്റ്റിക്കിലെ മെറ്റീരിയലുകള് ഒന്ന് സിസേഴ്സ്, ഗമ്മ്, പേപ്പേഴ്സ്, എ ഫോർ ഷീറ്റ് ആണ് ഇതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത്. അപ്പൊ മിസ് ഏകദേശം കാണിക്കാൻ പോവാണ്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ മിസ് എ ഫോർ ഷീറ്റ് പറഞ്ഞു അല്ലേ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും എ ഫോർ ഷീറ്റ്. അതിലൊരു പീസ് എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേ, ഐസ്ക്രീം സ്റ്റിക്കിന്റെ ഒരു രണ്ടോ മൂന്നോ, ഇതിൽ എത്ര, ഒരു 10 സ്റ്റിക്ക് ആണ് ഇതിന് ആവശ്യം വരുന്നത്. അപ്പം ആ സ്റ്റിക്കിന്റെ അളവ് ഏകദേശം നിങ്ങളൊരു സ്റ്റിക്ക് എടുത്ത് വെക്കുക. ഐസ്ക്രീം സ്റ്റിക്കിന്റെ എടുത്തിട്ട് ഫസ്റ്റ് എ ഫോർ ഷീറ്റില് നിങ്ങളൊരു സൈസ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പെൻ. മിസ് എ ഫോർ ഷീറ്റ് പറഞ്ഞു, അതിലെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിന് വേണ്ടിയുള്ള അടയാളപ്പെടുത്തുക. ഇതിൽ വരുന്നത് 10 സ്റ്റിക്ക് ആണ് ഇതിൽ ആവശ്യം വരുന്നത്. 10 സ്റ്റിക്ക് നിങ്ങൾ അതിന്റെ അളവ് അതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഗം വെച്ച് ഓരോ പീസ് ഒട്ടിക്കണം. സീറോ മിസ് അതിന്റെ മുകളിൽ, ഗമ്മിന്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഗം, അല്ല സ്റ്റിക്കിന്റെ മുകളിൽ ഞാൻ ഗമ്മ് തേച്ചു അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതേ അളവ് വെച്ചിട്ട് ഒരു 10 സ്റ്റിക്ക് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യാം. ലാസ്റ്റ് സ്റ്റിക്കാണ് മിസ് കാണിക്കാൻ പോകുന്നത് ഗമ്മ് വെച്ചിട്ട്. ഇപ്പൊ എന്താണ് 10 അല്ലേ, മിസ് പറഞ്ഞ 10 സ്റ്റിക്ക് അല്ലേ. അപ്പൊ 10 സ്റ്റിക്കാണ് മിസ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പം മിസ് എന്ത് ചെയ്തോ, 10 സ്റ്റിക്കും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അളവെടുത്ത ഈ പേപ്പേഴ്സ് കള്ളിയിൽ കട്ട് ചെയ്ത് ഒഴിവാക്കണം. മിസ് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ഹലോ മിസ് എന്ത് ചെയ്തോ, അതേ സ്റ്റിക്ക് വെച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തു അല്ലേ. ഇനി ഇത് എന്ത് ചെയ്യണം, റോള് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ഈ നെക്സ്റ്റ് മിസ് പറയാൻ പോകുന്നത് ഇതിന്റെ സ്റ്റാൻഡ്. ഇനി ഇതായി നിൽക്കുന്ന സ്റ്റാൻഡ് എനിക്ക് കാണിക്കാണ് അല്ലേ. 2 സ്റ്റിക്ക് ആദ്യം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരേ അളവിലൊന്ന് വെക്കാം സ്റ്റിക്കിന്റെ. മിസ് 2 സ്റ്റിക്ക് രണ്ടിന്റെ അറ്റത്തായിട്ട് വെച്ചിട്ട് എന്റെ മുകളില് 10 സ്റ്റിക്ക് ആണ് ഇനി സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ സ്റ്റാൻഡാണ് മിസ് ചെയ്യുന്നത്. ഇങ്ങനെ 10 സ്റ്റിക്ക് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യണം. മിസ് ഇത് സ്റ്റിക്ക് ചെയ്തു അല്ലേ. ഇനി ലാസ്റ്റ് സ്റ്റിക്ക് മിസ് കാണിക്കാൻ പോകുന്നത്. ഇത് സ്റ്റാൻഡ് കംപ്ലീറ്റ് ആയി, ലാസ്റ്റ് സ്റ്റിക്ക്. ഇനി എന്താ ചെയ്യണ്ടേ, അതിന്റെ പെൻ സ്റ്റാൻഡ് അതിൽ സ്റ്റിക്ക് ചെയ്യാം. മിസ് എന്ത് ചെയ്തോ, സ്റ്റാൻഡുകളൊക്കെ കംപ്ലീറ്റ് ആക്കി എന്റെ മുകളിൽ പോട്ട് വെച്ചു അല്ലേ. അതിന് ഇനി എന്താ ചെയ്യണ്ടേ, പെൻ സ്റ്റാൻഡിന്റെ കംപ്ലീറ്റ് ആക്കാൻ ആദ്യം ഒരു പെൻസിലോ സ്കെച്ചോ നിങ്ങളൊന്ന് ഇട്ട് നോക്കാം. അത് സ്റ്റിക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കാം. റെഡി, അപ്പൊ ഇത് റെഡിയാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, നിങ്ങളെല്ലാം പെൻസിലിന് നിങ്ങൾക്കുള്ള എല്ലാ ഐറ്റംസുകളും നിങ്ങളൊന്ന് പ്രസ് ചെയ്യാം. പെൻ സ്റ്റാൻഡ് കംപ്ലീറ്റ് ആയി. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാം, ഫുൾ നല്ല സ്റ്റാൻഡ് ആക്കി. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, ബൈ ചില്ലേ.